ഹലോ, മിസ്സിസ് ശിവരാമകൃഷ്ണൻ ഓഫ് തൃച്ചംബരത്ത് ഫാമിലി. അതെ, ദേവിടുത്ത ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ, നാടൻ പന്തെറിയൽ, വളയുമിട്ട് പിടി തുടങ്ങിയ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് പോയിക്കോട്ടെ. ഡു യു ഹാവ് എനി ഒബ്ജെക്ഷൻ മാഡം? എന്താ ലോകം മറന്നൊരാലോചന? ഓ, പണ്ട് അച്ഛന് മാല എടുത്തിട്ടുള്ള കാര്യം ആലോചിച്ചിട്ടുള്ള റൊമാൻറ്റിക് നൊസ്റ്റാൾജിക് ഇമോഷണൽ മൂഡിലായിരിക്കും അല്ലേ? ആ, അതിരിക്കട്ടെ. അല്ലമ്മേ, അന്ന് അമ്മയുടെ ആദ്യത്തെ ഏറി തന്നെ അച്ഛൻ്റെ കഴുത്തിൽ മാല വീണോ? അതോ വീഴാതെയൊന്നും ഇരിക്കില്ല. നിങ്ങൾ അർദ്ധനാരീശ്വരന്മാരെ പോലെ പണ്ടേ ഒട്ടിച്ചേർന്ന ബന്ധമല്ലേ. ഞാൻ എൻ്റെ ചോദ്യം തിരിച്ചെടുത്തു. ഐ എം സോറി. ഏ, ഇല്ല 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 ഇല്ല, അമ്മയുടെ കണ്ണ് കറണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടു. അല്ലമ്മേ, ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും? നിന്റെ കാര്യത്തിൽ ഇപ്പൊ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ടെൻഷൻ മുഴുവനും ആനന്ദിന്റെ കാര്യത്തിലാ. കൊള്ളാം, ബെസ്റ്റ്. അമ്മ എന്തൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ അമ്മ ഈ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നതാണ് എന്റെ ബ്രോ, പ്രത്യേകിച്ചും അമ്മയുടെ. കേട്ടിട്ടില്ലേ, അമ്മയുടെ മാറാരോഗം മാറാൻ വൻ പുലികളുള്ള കൊടുങ്കാട്ടിലേക്ക് ആയുധം പോലും ഇല്ലാതെ പുലിപ്പാല് തേടിപ്പോയ സാക്ഷാൽ അയ്യപ്പന്റെ കഥ. അതിന്റെ ഒരു മോഡേൺ വേർഷനാണ് അമ്മേ, അമ്മയുടെ മൂത്ത മകൻ. കെട്ടഴിഞ്ഞു പോയതേ, ലൂസായ ആ മാല കെട്ടി കടക്കാരന്റെ കുഴപ്പാ, അല്ലാതെ ദുർനിമിത്തമൊന്നും അല്ല. അല്ലെങ്കിൽ തന്നെ അമ്മ എന്തിനെങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നേ. ഇതേ അമ്മ, എനിക്കറിയാം എന്റെ അമ്മയുടെ മനസ്സ്. ആ ജോൽസി ഇല്ലാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഈ ടെൻഷൻ. ദേ, ഒരു കാര്യം ഞാൻ പറയാം, അമ്മ വിഷമിച്ച എനിക്കും സങ്കടമാവും. വെറുതെ കോമഡി അടിക്കാൻ മാത്രമൊന്നുമല്ല, റോയ പോലെ തന്നെ എനിക്കും ജീവൻ എന്റെ അമ്മയെ. പിന്നെ പാവം ബ്രോയ്ക്ക് അല്പം കൂടി ഇഷ്ടം കൂടി കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാനൊരു കുരുത്തക്കേടൊക്കെ കെട്ടി മാറി നിൽക്കുന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ എന്റെ അമ്മ കരഞ്ഞ അത് ഞാനിങ്ങനെ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മ ഞാനും കരഞ്ഞു പോകും. എനിക്കൊരു സങ്കടവുമില്ല, എനിക്കിപ്പോ വലിയ സന്തോഷായി നിന്റെ പറച്ചില് കേട്ടിട്ട്. ചിറം ചിരിക്കടാ, ചിരിക്കടാ. ആ ആനന്ദ ദേഹണക്കര, ഫംഗ്ഷന്റെ ഫുഡിന്റെ കാര്യമാ പറയുന്നത്. പരമ്പരാഗത വിഭവങ്ങളുടെ ഒരു ക്ലാസിക് ലൈൻ. എന്താ എതിർപ്പുണ്ടോ? മതി അച്ഛാ, ധാരാളം. എന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് കഴിക്കണം, എന്റെ പോളിച്ച് അത്രേ ഉള്ളൂ. മാഡം, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. വല്യൂഞ്ഞിന്റെ അനിയും കുഞ്ഞിന്റെയും ഈ ഫംഗ്ഷന് എനിക്കും പാചകം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കല്യാണി, ഇത് അടുക്കളയില് ഞങ്ങൾക്ക് നാലു പേർക്ക് പാചകം ചെയ്യുന്ന പോലെ അല്ല, ഒരു ഫംഗ്ഷനാ. ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല, നീ പോയി സ്വന്തം ജോലി ചെയ്യാൻ നോക്ക്. മാഡം, എന്റെ നാട്ടിൽ ഉത്സവത്തിനും കല്യാണത്തിനും പിറന്നാൾ ഫംഗ്ഷനും ഒക്കെ ഞാനാ പാചകം ചെയ്യുന്നേ, എന്നെ കൊണ്ട് പറ്റും? ഇല്ല, പറ്റില്ല. ഇത് നിന്റെ കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന കൊച്ചു പരിപാടി പോലൊന്നും അല്ല, ഇതിപ്പോ ഒരു പാർട്ടി മാത്രമാണെന്ന് പറയാം. പിന്നീട് നടക്കുന്നത് ഒരുപാട് പേർ പങ്കെടുക്കുന്ന കല്യാണോ, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മക്കളുടെ കല്യാണം. അതിനൊക്കെ പാചകം നോക്കാൻ പരമ്പരാഗത സദ്യയിലെ ഇനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ നിനക്ക്? അറിയാം മാഡം. മധുരം, കയ്പ്, പുളിപ്പ്, ഉപ്പ്, പിന്നെ ഊമോമി എന്ന് പറഞ്ഞ് രുചികൾ അഞ്ചു വിധം. പന്തിയിൽ സദ്യ വിളമ്പുമ്പോ ശാസ്ത്രീയമായി ഈ രുചികൾക്കൊന്നും ഒരു കുറവും വരാൻ പാടില്ല. ആഹാരം കഴിച്ചു തുടങ്ങുമ്പോ ആദ്യം മധുരം വേണം നാവിൽ വെക്കാൻ. അതിന് വിളമ്പുമ്പോഴും മധുരം വേണം ഇലയിൽ വിളമ്പി തുടങ്ങാൻ, അതാണ് ശാസ്ത്രം. പിന്നെ സദ്യയിൽ പ്രധാനമായിട്ടും നാല് കറികൾ വീതമുണ്ട്.
കല്യാണി, ഭക്ഷണമൊക്കെ റെഡിയല്ലേ? എല്ലാം റെഡിയാ വല്യുഞ്ഞെ. ഏതായാലും എങ്ങനെയുണ്ടോ നോക്കാം. ഗുഡ്. അറിയാലോ, ആരും ഒരു കുറ്റവും പറയാൻ നോക്കണം. ടേസ്റ്റ് ഒക്കെ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് വേണം കൊടുക്കാൻ. ശരി വല്യുഞ്ഞെ, ഞാൻ ശ്രദ്ധിച്ചോളാം. കല്യാണി, നീ ധൈര്യമായിട്ട് പോ, ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. സൗത്ത് ഇന്ത്യയിലെ മികച്ച ബ്രാൻഡ് അംബാസഡർ അവാർഡ് കിട്ടിയ നിന്നെ ആരെയോ പരിചയപ്പെടുത്താനാ ആനന്ദ് വിളിച്ചത്. ചെല്ല്. ശരി, ഒരു മിനിറ്റ്. ചേച്ചി, അവരെനിക്കൊരു വിശ്വാസമില്ല. ചേച്ചി നോക്കിക്കൊള്ളേ, ഞാനിപ്പോ വരാം. കല്യാണി പോയിട്ട് വാ, ഇവിടെ ഞാൻ നോക്കിക്കോളാം. ശരി ചേച്ചി. അയ്യോ, എടുക്കെടുക്ക്. അയ്യേ, ഇങ്ങനെയല്ല, കഴുകിയിട്ട് കൊണ്ടുവന്ന് അടച്ചു വെക്ക്. പോ. നന്നായിട്ട് ഇളക്കിയതേ, കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ എടുത്തേ. സത്യം പറയാലോ, എന്തൊക്കെ പറഞ്ഞാലും കല്യാണിയുടെ കൈപ്പുണ്യം സമ്മതിക്കണം. എന്ന് അടച്ചു വെച്ചേക്ക്. പക്ഷേ കുറച്ച് സമയം വേണം വരയ്ക്കാൻ. നോ പ്രോബ്ലം, ടേക്ക് യുവർ ഓൺ ടൈം. അങ്ങനെയെങ്കിൽ ഈ ഇമേജ് എനിക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്തേക്ക്. ഷുവർ. സാറിന്റെ നമ്പർ എന്ന് പറഞ്ഞു. 9847. അതെ അതെ. തൃച്ചംബരത്തെ കുറച്ച് ട്രഡീഷണൽ ചടങ്ങുകളാണ് നടക്കുന്നത്. ഒരുപാട് പേരൊന്നുമില്ല, കുറച്ചുപേര് മാത്രം, വളരെ വേണ്ടപ്പെട്ടവര്. തൃച്ചംബരത്തെ കാരണവർക്ക് കല്യാണക്കുറി കൊടുക്കുന്നതാ ചടങ്ങെന്ന് തോന്നുന്നു. അതെ അതെ അതെ. പിന്നെ നീ ഒന്ന് വന്നേ, ഒരു കാര്യമുണ്ട്. നന്ദന, ഞാൻ ഇപ്പൊ വരാം. അതെ അതെ അതെ, ശരി എന്നാ. ഓക്കെ. ഞാൻ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. ഇതല്ലേ? ഇത് തന്നെ. ആന്റി, എന്ത് പറ്റി? ആകെ ടെൻഷനിലാണെന്ന് തോന്നല്ലോ. അതെ, ദേ നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. കണ്ടില്ലേ, ആ വരപ്പുകാരൻ വെറും കണ്ണുകൾ കണ്ടാൽ മുഖം വരയ്ക്കുന്ന ആളാ. ലോഗോ കണ്ണുകൾ വെച്ച് അയാൾ മുഖം വരച്ച അത് കല്യാണിയുടേതാണെന്ന് ആനന്ദ് അറിയും. ദൈവമേ, നീ പോയി ആനന്ദിനെ എന്തെങ്കിലും പറഞ്ഞ് വിളിച്ചോണ്ട് പോ, അല്ലെങ്കിൽ കുഴപ്പാ. ചെല്ലിപ്പോ. സാർ, ദിസ് ഈസ് മൈ വിസിറ്റിംഗ് കാർഡ്. ഞാൻ രണ്ടു ദിവസം ഹോട്ടൽ മാനേജെ കാണും. എന്റെ രണ്ട് നമ്പർ അതിലുണ്ട്. ആനന്ദേ, ഞാൻ എവിടെയൊക്കെ തിരക്കിയെന്നറിയോ? ആന്റി വിളിക്കുന്നു, അർജന്റ്. ദാ വരുന്നു. ഓക്കേ സർ, യു പ്ലീസ് കാരി ഓൺ. ഓക്കേ.
വളരെ നല്ലോണം കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാനിട്ട ഉപ്പൊക്കെ എങ്ങോട്ട് പോയി? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആർട്ടിസ്റ്റ് ലോഗോ കണ്ണുകളുടെ ഉടമയും വരച്ചു കാണുമല്ലോ. നോക്കാൻ തുടങ്ങിയപ്പോഴാ ഡൊണാൾഡിന്റെ ഫോൺ. ഹലോ ആനന്ദ്, യു ആർ എ ലക്കി മാൻ. ആനന്ദ്, കല്യാണവും ബിസിനസ്മാൻ്റെ അവാർഡും രണ്ടും കൂടി ഒരുമിച്ചല്ലേ വന്നത്? കൺഗ്രാറ്റ്സ് ആനന്ദ്. കൺഗ്രാറ്റ്സ്, താങ്ക് യു. നിങ്ങൾ എന്തായി കാണിച്ചത്? നിങ്ങൾക്ക് ഭ്രാന്താണ്. നിങ്ങൾ എന്തിനാ എന്റെ ഡ്രോയിങ് വലിച്ചെറി കളഞ്ഞത്? അതെ, താൻ അങ്ങനെ ഇവിടെ ഉള്ളവരുടെ ഫോട്ടോ കൊണ്ടുപോയി പ്രദർശനം നടത്തണ്ട. എക്സ്ക്യൂസ് മീ സർ, ആർട്ടിസ്റ്റ് മിസ്റ്റർ കലാഗ്രാമൻ കൃഷ്ണമൂർത്തി ഏത് റൂമില്? 201 സെക്കൻഡ് ഫ്ലോർ. താങ്ക് യു സർ. കൃഷ്ണമൂർത്തി സാർ റൂമിലില്ല. ഓ, ഐ സി. എപ്പോ വരും എന്നറിയോ? ഉടൻ വരും സർ. ഇപ്പൊ ഫോൺ ചെയ്തിരുന്നു. യു ക്യാൻ വെയിറ്റ് ഹിയർ. Okay, thank you. Welcome. ആ കല്യാണി, ഫുഡ് സൂപ്പർ ആയിരുന്നു. പറഞ്ഞ വാക്ക് നീ പാലിച്ചു. കല്യാണി, ഇന്നത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ദേ, ഇതുപോലെ ഞങ്ങളുടെ എല്ലാവരും പാചകം ചെയ്യണം. ആന്റി, ആനന്ദിനെ എവിടെയെങ്കിലും കാണുന്നില്ല. എവിടെ പോയി? ശരിയാ, ഞാനും കുറച്ചായിട്ട് നോക്കുക. അല്ല ബ്രോ, ഇതെവിടെ പോയി? ആനന്ദ് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വല്ലതും പോയി കാണും. നീ പോയി നോക്കുമോണെ? റൂമിലില്ലേ? ഫോൺ വിളിച്ച് എവിടെയാണെന്ന് ചോദിക്ക്. ഫോൺ വിളിച്ചാണ്ടി പരിധിക്ക് പുറത്താന്നാ പറയുന്നത്. ആനന്ദ് പുറത്തെങ്ങും പോകാൻ വഴിയില്ല. ഇവിടെ എവിടെയെങ്കിലൊക്കെ തന്നെ കാണും. അരവിന്ദ്, നീ പോയി നോക്ക്. ശരിച്ചാ. നിങ്ങളും അന്വേഷിച്ചോളൂ. ഇടയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായതല്ലേ? എവിടെയെങ്കിലും മാറിയിരിക്കുകയാണെങ്കിലോ? ശരി ചേച്ചി. ചേടാ, ഇതിപ്പോ എന്റെ മുറിയിലുമില്ലല്ലോ. ഈ രാത്രിയിൽ ഇത് എവിടെ പോയി? ശബരി ബ്രോ എന്ന് വിളിച്ചു നോക്കാം. ഒരുപക്ഷെ രണ്ട് ബ്രോസും കൂടി എവിടെയെങ്കിലും പോവാൻ മുങ്ങിയതാണെങ്കിലോ. എക്സ്ക്യൂസ് മീ, 201 ചാവിയും എടുത്ത് സർ. ഹലോ സർ, ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഹലോ മിസ്റ്റർ ആനന്ദ്, ഇവിടെ എങ്ങനെ എത്തി? സാറിനെ കാണാൻ വേണ്ടി വന്നത്. എന്നെ കാണാനോ? അതെ സർ, ഞാൻ തന്ന ലോഗോ കണ്ണുകൾ വെച്ച് ആ കണ്ണുകളുടെ ഉടമയുടെ മുഖം വരച്ചു തരാന്ന് സാർ ഏറ്റിരുന്നു. പക്ഷേ ഫംഗ്ഷൻ കഴിയുന്നതിന് മുന്നേ സാർ അവിടുന്ന് പോന്നു. സോറി, ഞാൻ പോയതല്ല മിസ്റ്റർ ആനന്ദ്. നിങ്ങളുടെ ഏതോ ഒരു റിലേഷനിൽപ്പെട്ട സ്ത്രീ വന്ന് ഞാൻ വരച്ച് പൂർത്തിയാക്കി ആ ചിത്രം വലിച്ചു കയറി കളഞ്ഞ് എന്നോട് പോവാൻ പറഞ്ഞു. ഇറ്റ് വാസ് സച്ച് എൻ ഇൻസൾട്ട്. എന്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. ഓ മൈ ഗോഡ്, സോറി സർ. അവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും നടന്ന സംഭവത്തിന് ഞാൻ സാറിനോട് ക്ഷമ ചോദിക്കുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ് മിസ്റ്റർ ആനന്ദ്. ഓരോരുത്തരും ഓരോ തരക്കാരല്ലേ. ഇപ്പോ എന്ത് കാര്യമായിട്ട് എന്നെ കാണാമെന്ന്? അത് ഇഫ് യു ഡോണ്ട് മൈൻഡ്, ആ ലോഗോ വെച്ച് ആ കണ്ണുകളുടെ ഉടമയെ ഒരിക്കൽ കൂടി എനിക്കൊന്ന് വരച്ചുതരാൻ പറ്റുമോ? അഫ്കോഴ്സ്, വരയ്ക്കാലോ. പക്ഷേ കുറച്ച് സമയം എടുക്കും. നോ പ്രോബ്ലം സർ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഏയ് സാരമില്ല, പ്ലീസ് കം വിത്ത് മീ. വരൂ, റൂമിലേക്ക് പോ. മഞ്ഞായി പെയ്യുന്ന നേരം
യെസ് മിസ്റ്റർ ആനന്ദ്, ഇതാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ആ മുഖം, ലോഗോ കണ്ണുകളുടെ ഉടമസ്ഥ. ഞാൻ ഇത്ര നാളും തിരഞ്ഞു നടന്ന കണ്ണുകൾ എന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. മൈ ഗോഡ്, ഐ കാൻ്റ് ബിലീവ് ദിസ്. ലോഗോയിലെ കണ്ണുകളുടെ ഉടമസ്ഥ ഇത് തന്നെയാണെന്ന് തീർച്ചയല്ലേ? 100%. ഈ കണ്ണുകൾക്ക് ഈ രൂപം മാത്രമാണ് സ്വന്തം. യു ക്യാൻ ബിലീവ് മീ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അമ്മയോട് പറയാണ്ട് പല്ലുവിഞ്ഞ് എവിടെയും പോവില്ല എന്നുള്ളത് സത്യാ. ഇപ്പോഴാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഞങ്ങൾ ഇനി എവിടെയാ പോയി തിരക്കേണ്ടേ? സ്വാമി തന്നെ ഒന്ന് പറഞ്ഞതാ പല്ലുവിഞ്ഞിന് ഒരാപത്ത് കൂടാതെ വീട്ടിലെത്തിച്ചാ ഞാൻ എന്ത് വ്രതം വേണമെങ്കിലും എടുക്കാം, വേണമെങ്കിൽ ശയനപ്രദക്ഷിണം നടത്താം. എങ്ങനെയും പല്ലുവിഞ്ഞിനെ തിരിച്ചു കൊണ്ടുവാ സ്വാമി, സഹായിക്ക്, രക്ഷിക്ക് സ്വാമി. ബ്രോ എവിടെയായിരുന്നു ബ്രോ? ഞങ്ങളൊക്കെ വെറുതെ ടെൻഷൻ അടിപ്പിച്ചിട്ടു. ആനന്ദ്, നീ ഇതെവിടെയായിരുന്നു? ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടായിരുന്നു. പറയാച്ച, അമ്മേ കല്യാണിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു. അമ്മയും അച്ഛനും എനിക്ക് അതിനുള്ള അനുവാദം തരണം. നമ്മുടെ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ലോഗോയിലുള്ള കണ്ണുകൾ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. ചതിച്ചു, അത് കല്യാണിയുടെ കണ്ണുകളാണെന്ന് ഇവൻ അറിഞ്ഞ ലക്ഷണമാ. കൊള്ളാം, ആ കണ്ണുകൾ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? അത് ആളുകളെ മയക്കുന്ന കണ്ണുകളല്ലേ. ബ്രോയുടെ ഭാഷ പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് പവർ ഉള്ള കണ്ണുകൾ. അതെ, കാണുന്നവരെ പിടിച്ചു നിർത്താൻ എന്തോ ഒരു മാജിക് പവർ ആ കണ്ണുകൾക്കുണ്ട്. അത് ഞാനും അനുഭവിച്ചതാ. അമ്മേ, ഇത്രയും നാള് ഞാൻ അമ്മയോട് പറയാതിരുന്നൊരു കാര്യം ഇപ്പൊ പറയാൻ പോവാ. എന്റെ ജീവിതത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ ആ ലോക കണ്ണുകളുടെ ഉടമ അതാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. വെരി ഗുഡ്, പറയാനന്ദ്, അത് ആരുടെ കണ്ണുകളാ? ആ ലോകയിലുള്ളത് മറ്റാരുടെയും കണ്ണുകളല്ല,
ആ കണ്ണുകൾ കല്യാണിയുടേതാ. നിങ്ങളുടെ പ്രൗഢിക്കും അന്തസ്സിനും ചേരാത്തൊരു പെണ്ണായിരിക്കും മരുമകളായിട്ട് വലതുകാല് വെച്ച് കയറാൻ പോകുന്നത്. അതാണ് ജാതകന്റെ വിധി. ശരി ശരി, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. കല്യാണിയുടെ കാര്യത്തിൽ നീ എന്തോ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് പറഞ്ഞില്ല. നമ്മുടെ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ സക്സസിന് കാരണം ആ ലോഗോയിലെ കണ്ണുകളും ബ്രാൻഡ് അംബാസിഡർ കല്യാണിയാണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ലല്ലോ. ഇപ്പൊ ഇത് രണ്ടും ഒന്നാണെന്നറിഞ്ഞ സാഹചര്യത്തിൽ കല്യാണിയെ ഉചിതമായ രീതിയിൽ അനുമോദിക്കാൻ നമുക്കൊരു ഫംഗ്ഷൻ നടത്തണം ഉടൻ തന്നെ. ആ ലോഗോയിലുള്ള കണ്ണുകൾ കല്യാണിയുടേതാണെന്ന് അറിയാതിരിക്കാനാ നമ്മൾ ഇത്രയും കളികളൊക്കെ കളിച്ചത്. ഇപ്പൊ ആനന്ദ് അത് മനസ്സിലാക്കി. ആ കണ്ണുകളുടെ ഉടമ ആരാണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ അവൻ ആ കണ്ണുകളോട് ഭ്രാന്തമായ അടുപ്പമായിരുന്നു. ഇപ്പൊ അത് കല്യാണിയുടെ കണ്ണുകളാണെന്ന് സത്യം അറിഞ്ഞപ്പോ കല്യാണി അമ്മയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് അവളെ അനുമോദിക്കണം പോലും. ഇതിങ്ങനെ പോയാ ഒരു ദിവസം അവളുടെ കഴുത്തിലെ താലിയും കെട്ടിക്കൊണ്ടു വന്നിട്ട് തൃച്ചംബരത്തെ കെട്ടിലമ്മയായി വാഴിക്കുമെന്നായി എനിക്ക് തോന്നുന്നത്. നിന്റെ ആലോചനയും കണ്ടെത്തലും തീരുമാനവും ഒക്കെ നല്ല കാര്യം, പക്ഷേ അതിൽ കാതലായ ഒരു തെറ്റുണ്ട്. കാതലായ തെറ്റോ? അതെ. ഇവിടെ പോ. കണ്ണിനെയും അതിന്റെ ഉടമസ്ഥയും പ്രേമിച്ചത് നീ പടിക്ക് പുറത്താക്കാൻ പോകുന്ന കല്യാണിയല്ല. അവളിപ്പോഴും വെറും പാവം നാട്ടിൻപുറത്തെ കാര്യം മാത്രമാണ്. മറിച്ച് നീ പറയുന്ന പ്രണയത്തിന്റെ കുറ്റം ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മകന ആനന്ദകൃഷ്ണൻ. അവൻ അടുക്കളയിലല്ല, അരമനയില. അവിടെ നിന്ന് വിളിച്ചിറക്കി നടയിൽ കയറുകെട്ടി പുറത്താക്കാൻ പറ്റുമോ നിനക്ക്? എന്തു പറയുന്നു? എവിടെ പോയി കിടക്കാൻ ഇത്രയും നേരം? ഞാൻ എത്ര നേരം കാത്തിരിക്കായിരുന്നു അറിയോ? അത് കൊള്ളാം. ഇന്നിവിടെ നടന്ന പ്രോഗ്രാം നീ മറന്നുപോയ. വി ഐ പികളെ ഒന്നൊന്നായി തിരിച്ചു കൊണ്ടുവിടാനുള്ള ഡ്യൂട്ടി എനിക്കാ. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ഓ മനുഷ്യൻ വളയം പിടിച്ച് മടുത്തു. നല്ല ക്ഷീണമുണ്ട്. നീ എന്തെങ്കിലും കഴിക്കാനെടുക്ക. കഴിക്കാനൊക്കെ എടുക്കാം, പക്ഷേ ക്ഷീണം മാറാൻ അതിനേക്കാളും വലിയൊരു ന്യൂസ് പറയട്ടെ ഞാൻ. ന്യൂസോ? എന്ത് ന്യൂസ്? ബ്രേക്കിംഗ് ന്യൂസ് പറയുന്നത് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മൂത്ത പുത്രൻ തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണൻ. മിസ്റ്റർ ആനന്ദ്, എന്താണ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ വിശേഷങ്ങൾ? എന്റെ ജീവിതത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ ആ ലോക കണ്ണുകളുടെ ഉടമ അത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആ ലോകയിലുള്ളത് മറ്റാരുടെയും കണ്ണുകളല്ല, ആ കണ്ണുകൾ കല്യാണിയുടേതാ. ദൈവമേ, നീ എന്താ മോളി പറയുന്നത്? കമ്പനി ലോഗോയിലെ കണ്ണുകൾ നിന്റെ കണ്ണുകളാണെന്നോ? അതെ അച്ഛാ, അറിഞ്ഞപ്പോ അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ സംഗതി സത്യാ. ലോഗോ ഡിസൈനിലും മൊബൈലിലും ലാപ്ടോപ്പിലും ആ കണ്ണുകൾ വന്നു. നേരം വെളുക്കുവോളം ആ കണ്ണുകളെ നോക്കി നീ പ്രണയിച്ചു. മനസ്സിന്റെ ഭാരമെല്ലാം ആ കണ്ണുകളോട് പങ്കുവച്ചു. അതെല്ലാം കറക്റ്റ്. പക്ഷേ അതെല്ലാം കല്യാണിയുടെ കണ്ണുകളാണെന്ന് അറിയാതെയാണ് സംഭവിച്ചെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. എടാ, ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാ. എടാ മച്ചു, നീ എന്നെ വെറും ലണ്ടൻകാരനാക്കരുത്. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഷിഫ്റ്റ് വെച്ച് മൂന്നാലെണ്ണത്തിന് പ്രണയിച്ചു നടന്നവനാ ഞാൻ. എല്ലാം അറിയാലോ നിനക്ക്. അതിലൊരുത്തിയുടെ ബന്ധുവാ എന്നെ ലണ്ടനിലേക്ക് കൊണ്ടുപോയത്. രണ്ട് കൊല്ലം കഴിഞ്ഞ് തിരികെ വന്നപ്പോഴേക്കും അവരവളെ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞു. സത്യം പറഞ്ഞാ അവളെ കെട്ടേണ്ടി വരുമെന്നുള്ള ഭയത്തിലാ ഞാനിവിടെ വന്നത് തന്നെ. ഇതൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞ എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? എന്തിനാ? നീ പറ. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ എന്ന്. നന്ദന, അരവിന്ദ് റെഡി ആയില്ലേ ഇതുവരെ? ഞാൻ റെഡിയാണ് അമ്മേ. നന്ദന ഇതുവരെ ഒരുങ്ങാത്ത്. വൈകിയ ദീപാരാധന മുടങ്ങും. ഇറങ്ങും പറ അവളോട്. ഈ കുട്ടികളുടെ ഒരു കാര്യം, ഒരു കാര്യവും ശരിയായിട്ട് ചെയ്യാൻ അറിയില്ല. കുട്ടികൾ മാത്രമല്ല അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ. ഞാൻ റെഡിയായി കഴിഞ്ഞ ഒരു 25 മിനിറ്റ് എങ്കിലും കഴിഞ്ഞല്ലേ താൻ റെഡിയാവും.
ഇത് നമ്മുടെ നാട്ടിലെ ആണുങ്ങളുടെ തലവതി അത്ര തന്നെ. കൃഷ്ണേട്ടൻ അങ്ങനെ പറയരുത്. ഈ നാട്ടിലെ സ്ത്രീകൾ ഇറങ്ങാൻ താമസിക്കുന്നെങ്കിലേ അതിന്റെ കാരണം അവരുടെ വസ്ത്രധാരണ രീതിയാ. നിങ്ങൾക്കൊരു മുണ്ടോ പാന്റോ ഷർട്ടോ ജുബയോ എടുത്തിട്ടുണ്ട് അങ്ങ് ഇറങ്ങാം. എന്നാ ഞങ്ങൾ ഈ സാരി എന്ന് പറയുന്ന ഒരു സാധനം എടുത്ത് ചുറ്റണമെങ്കിലേ കൊറേ സമയം എടുക്കും. നിങ്ങൾ അതൊന്ന് ഉടുത്തു നോക്കിയാലേ മനസ്സിലാവൂ. ശരി ശരി, സമ്മതിച്ചു. എന്നാലൊരു കാര്യം ചെയ്യാം, ഇന്ന് മുതൽ അഖിലേന്ദ്രേശ്വരി പാന്റ് ഇട്ടാലോ ഒരു ചേഞ്ചിന്. ഓ ഞാറടി, ഇപ്പൊ തന്നെ ചേഞ്ച് ചെയ്തേക്കാം. ഞാനൊന്നും പറഞ്ഞില്ലേ. നോക്കിക്ക വരണ്ടേ. കാലി പോയച്ച കാലി പോയച്ച കാലി പോയോ. വേദന ഉണ്ടോ നിനക്ക്? എഴുന്നേക്ക് മെല്ലെ, പതുക്കെ വാ. എണീക്ക് എണീക്ക് മെല്ലെ, എണീക്ക് പിടി മെല്ലെ. കുഴപ്പമില്ല അച്ഛാ. അയ്യോ കാലു ഊന്നാ മറ്റില്ല അമ്മ, നല്ല പെയിനും ഉണ്ട്. സ്ലിപ്പായപ്പോ ഉളുക്കിയതായിരിക്കും, കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറും. നീ റെസ്റ്റ് എടുക്ക്. റെസ്റ്റ് ഒക്കെ എടുക്കാം, പക്ഷെ അമ്പലത്തിൽ വരാൻ പറ്റുമെന്ന് തോന്നണില്ല. നിങ്ങള് പോയിട്ട് വന്നാ മതി. ശരി, എങ്കിലെങ്ങനെയാകട്ടെ, നീ വേദനയുടെ ഓയിന്റ്മെന്റ് എടുത്തിട്ട് ഞങ്ങൾ പോയിട്ട് വരാം. അതെ. അയ്യോ നന്ദനവാ, നമുക്ക് പോവാം. ഓക്കേ ആന്റി. അമ്മ നന്ദന കൂടെ വന്നാ പിന്നെ എന്റെ ഇവിടുത്തെ കാര്യം നോക്കാൻ ആരാള്ളേ? ആഹാ, അങ്ങനെ നിന്നെ നോക്കാൻ ഒരാളിവിടെ ഉണ്ടായിരുന്ന പോരെ. സുജാത, സുജാത മാഡം, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുന്നതുവരെ അരവിന്ദിനെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഓയിന്റ്മെന്റ് എടുത്തു കൊടുക്ക്, കാലിൽ ചെറിയ നീരുണ്ടെന്ന് തോന്നുന്നു. ശരി മാഡം. സുജാത ഒന്നും ശരിയാവില്ല. നന്ദന നിക്കട്ടെ. നന്ദന ഞാൻ പോകുന്നില്ലെങ്കിൽ എനിക്കൊരു സ്വാതന്ത്ര്യവും സഹായം ഒക്കെ ആയിരിക്കില്ല. അതെങ്ങനെയാ? അപ്പൊ എനിക്ക് ദീപാരാധനോട് പറയണ്ട. നിനക്ക് ഞാനാണോ വലുത് അതോ ദീപാരാധനാണോ വലുത്? എനിക്കത് പറയണം. എപ്പോ നോക്കിയാലോ? ശരി ശരി ശരി, വഴക്കൊന്നും വേണ്ട. നന്ദന ഇവിടെ നിക്കട്ടെ, ഞങ്ങള് പോയിട്ട് വരാം. അല്ലാണ്ടി അത് സാരമില്ല. നന്ദനെ, നിനക്കും എവനും കൂടെ വേണ്ടിട്ട് ഞങ്ങള് പ്രാർത്ഥിച്ചോണം. അയ്യോ കാലു അയ്യ, സുജാത ചേച്ചി വേണേ പോയിക്കോ, നന്ദന നോക്കിക്കോളേ. അതെ, നീ എന്നെ താങ്ങി പിടിച്ച്, ഞാനെന്ന് നീക്കട്ടെ. എന്തിനാ, നീ ഇവിടെ തന്നെ ഇരുന്നാ മതി, ഞാൻ മുറിയിൽ പോയി ഓയിന്റ്മെന്റ് എടുത്തോണ്ട് വരാം. അത് ശരി. അപ്പൊ ഞാൻ ഈ കാണിച്ച പെർഫോമൻസ് ഒക്കെ വേസ്റ്റ് അല്ലേ? അതെ, നീ ആദ്യമേ അഭിനയിക്കായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു. ആന്റി അങ്കിളിനെയും പറ്റിച്ച് നീ എന്റെ കോവിലിന്റെ പോക്ക് മുടക്കി. ഇനി ഞാൻ ഇവിടുത്തെ പൂജാമുറി പോയി പ്രാർത്ഥിക്കാൻ പോവാ. ഓഹോ, അപ്പോ ഈ വീട്ടിൽ വെച്ചും ഇത്തരം ഏർപ്പാടുകൾ തുടങ്ങിയല്ലേ? അതെ ആന്റി, ഒരിക്കലും ആനന്ദിൽ നിന്നും ഞാൻ ഇത് പ്രതീക്ഷിച്ചതല്ല. എന്നാ സത്യം പറയട്ടെ, ഞാൻ പ്രതീക്ഷിച്ചു. മുമ്പൊരിക്കൽ ഇതേപോലെ അവൾക്ക് ആനന്ദ് സാരി ഉരുപ്പടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തതാ. അന്ന് ഞാനത് കണ്ടുപിടിച്ചപ്പോഴേ അഖിലേച്ചിയുടെ വിവാഹ വാർഷികത്തിന് ഔദ്യോഗികമായി കൊടുത്തതാണെന്ന് സമർത്ഥിച്ചു കളഞ്ഞു അവൻ. ആണുങ്ങളല്ലേ, ചെലപ്പോ ചെളി കാണുമ്പോ ചവിട്ടേയും വെള്ളം കാണുമ്പോ കഴുകി കളയുകയും ചെയ്യും. അത് മുതലാക്കാൻ അവളാണെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള നിൽപ്പ. നോക്ക് പ്രിയങ്കേ, ഇപ്പൊ രഹസ്യമായി പുടവ കൊടുപ്പ് വരെ എത്തിയിരിക്കുക. ഇതിനെ അങ്ങനെ നിസ്സാരമായി കാണാനൊന്നും പാടില്ല.